നിലനിൽക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി തന്നെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കരുതൽ സർക്കാർ സ്വീകരിക്കണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നിങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടാൽ ഇത് NIA പോലെ ED പോലെ ഏതോ ഒരു ഏജൻസിയാണെന്നാ. അല്ല, എന്തിനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്, ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത്? അടിസ്ഥാനരഹിതമായ ഒരു നിലപാടാണ് നിങ്ങൾ പറയുന്നത്. ഇതൊരു ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറുടെ ജോലിയല്ല. ആരും കാണാത്ത ഒരു കുറ്റകൃത്യത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ട ആളൊന്നും അല്ല സുനിൽ രാജ്. ആ സുനിൽ രാജ് എന്ന് പറയുന്ന പറവൂരുകാരൻ ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഗവൺമെന്റും ധനകാര്യവകുപ്പ് മന്ത്രിയും ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത്. ഞാൻ ഒരു കാര്യം പറയുകയാണ്, അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നിലപാടുണ്ടാവും. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നതമായ നീതിപീഠം സുപ്രീം കോടതി, ആ സുപ്രീം സർ, നമ്മുടെ തിരുവനന്തപുരത്ത് AG ആയി സേവനമനുഷ്ഠിച്ചിരുന്ന സി സുനിൽ രാജിനെ കുറിച്ച് CAGക്കെതിരായ പ്രമേയം സഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അതിന്മേലുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. തിരിച്ചു വരാം, ഇടവേളയ്ക്ക് ശേഷം. വളരെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം സർ, യാതൊരു സംശയവുമില്ലാതെ പറയട്ടെ സർ, ഈ പ്രമേയം അസാധാരണമാണ്, അനുചിതമാണ്, നിയമസഭയുടെ അന്തസ് നിരക്കുന്നതല്ല സർ. CAG ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ പ്രമേയത്തിന്റെ ഒരു വാദഗതി കിഫ്ബിയുടേത് ഓഫ് ബജറ്റ് വായ്പകളാണെന്നും സർക്കാരിന്മേലുള്ള കണ്ടിജന്റ് ലയബിലിറ്റി അല്ല എന്നുമുള്ള CAGയുടെ നിഗമനം തെറ്റായതും കിഫ്ബിയുടെ അടിസ്ഥാന ധനകാര്യ മാതൃക വിശകലനം ചെയ്യാതെയും മനസ്സിലാക്കാതെയുമാണെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, CAGയുടെ നിർദ്ദേശങ്ങൾ സാധാരണ അക്കൗണ്ടിംഗ് തുകകൾക്ക് അനുസൃതമല്ല. സർക്കാരിന്റെ ചോദ്യം, ഈ നിഗമനത്തിൽ കമ്മിറ്റി എത്തുന്നത് ഈ വിഷയം സംബന്ധിച്ചിടത്തോളം ലോ സെക്രട്ടറിയോടോ അല്ലെ AGയോടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? കമ്മിറ്റിയുടെ കോമ്പിറ്റൻസ് അപ്പുറത്താണിത്. ഈ ഒരു CAGയെ സംബന്ധിച്ച പരാമർശം നടത്തുമ്പോൾ കമ്മിറ്റി ചെയ്യേണ്ടിയിരുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ലീഗൽ ഇംപ്ലിക്കേഷൻ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോ സെക്രട്ടറിയോടോ AGയോടോ അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചോദിക്കാതെ ചോദിച്ചിട്ടുണ്ട്, വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ FS നരിമാനിൽ നിന്ന് ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് മേടിച്ചിട്ടുണ്ട്. എല്ലാ തലത്തിലും അതീവ ഗൗരവമായിട്ട്, ഇനിയിപ്പോ നിയമപരമായിട്ട് ഇക്കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ വിശദമായ പരിശോധന സർക്കാർ നടത്തി. സർക്കാരിന് കിട്ടിയ നിയമോപദേശമാണ് ഈ പ്രമേയ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. സാർ, എന്റെ ചോദ്യം അതല്ല, സർക്കാരിന്റെ കാര്യമല്ല, നിയമസഭാ കമ്മിറ്റിയുടെ നിഗമനമാണിത്. ആ കമ്മിറ്റി നിഗമനത്തിൽ എത്തുമ്പോൾ എന്റെ ചോദ്യം കമ്മിറ്റിയോടാണ്. കമ്മിറ്റി ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ലോ സെക്രട്ടറിയോടോ AGയോടോ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാതെ ഇങ്ങനെ നിഗമനത്തിൽ കമ്മിറ്റി അധികാരമാണോ സാർ? ഞാൻ ലോക സ്റ്റാൻഡിംഗ് എന്താണ്? ആ കമ്മിറ്റി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഇസ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് ദ കമ്മിറ്റി, നമ്പർ വൺ. സർ, നമ്പർ ടു, സർക്കാരിനെ അറിയിക്കാതെയും സർക്കാരിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാതെയും CAG തന്നെ പുറപ്പെടുവിച്ച ഓഡിറ്റ് റെഗുലേഷൻ ലംഘിച്ചുകൊണ്ടുമാണ് ഇത്തരമൊരു കൂടിച്ചേർക്കൽ നടത്തിയതെന്നും ഈ സഭ കാണുന്നു. സഭയുടെ ഇതാണ്, കരർ റിപ്പോർട്ടിൽ ഇല്ലാത്ത പരാമർശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ വരുന്നത് സാമാന്യ നിഷേധമാണ്. സർ, ഇവിടെ ഈ സഭയിൽ ഹാജരാ അവകാശമില്ലാത്ത CAGയെ ഈ സഭ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുകയാണ്. രണ്ടാമത്തെ ചോദ്യം, CAGയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? CAGയുടെ നടപടിക്രമം സംബന്ധിച്ച്, CAGയുടെ നിഗമനം സംബന്ധിച്ച് ഇവിടെ പറയുന്ന എന്താണ്? സർക്കാരിന്റെ അഭിപ്രായം ചോദിച്ചില്ല, കരർ റിപ്പോർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് പറയുന്നു. ആ നിഗമനത്തിൽ എത്തുമ്പോൾ CAGയോട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു എന്ന് ചോദിക്കാനുള്ള ബാധ്യത കമ്മിറ്റിക്കുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യത്തിലും കമ്മിറ്റിയുടെ സമീപനം രാഷ്ട്രീയ പ്രേരിതമാണ്. നിങ്ങൾക്കറിയാം, നിയമസഭാ കമ്മിറ്റി നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് അംഗങ്ങൾ കുറവാണ്, വിയോജക്കുറിപ്പിന്റെ സ്കോപ്പുള്ളൂ. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയുടെ പരിധി ലംഘിച്ചുകൊണ്ട്
കമ്മിറ്റിയുടെ അവകാശം ലംഘിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അവഹേളിക്കുവാൻ ഈ സഭ കൂട്ടു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രമേയം നിരാകരിക്കണം സാർ. ശ്രീമതി വീണ ജോർജ്. സാർ, ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ എതിർത്തുകൊണ്ട് ബഹുമാന്യനായ പറവൂർ അംഗവും ഇവിടെ നടത്തുന്ന പ്രസ്താവനകൾ വളരെ വിചിത്രമായി തോന്നുന്നു സാർ. ബഹുമാന്യനായ പറവൂർ മെമ്പർ ഇവിടെ ചോദിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രമേയം ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഏത് ചട്ടത്തിന്റെയോ ഏത് ക്രമത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് സി എ ജി ഇങ്ങനെയുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ ഈ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പേജ് 41 മുതൽ 43 വരെയുള്ള ഈ പേജുകൾ ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് സർ. സർ, ഈ പ്രമേയം വളരെ കൃത്യമായി ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ, ബഹുമാന്യരായ പറവൂർ എം എൽ എ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ ഇത് ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ എതിർക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത്? ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. സി എ ജി എന്നുള്ള ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് ഈ പ്രമേയത്തിൽ ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ് ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് 2019 മേൽ പരാമർശങ്ങൾ സി ആൻഡ് എ ജി ഓഡിറ്റ് റെഗുലേഷൻ സാമാന്യ രീതിക്കും പ്രൊഫഷണൽ സമീപത്തിനും രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്കും എതിരാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് സർ ഇത് തള്ളുന്നത്. ഞാൻ ചോദിക്കുന്നത് ഏത് റെഗുലേഷൻ, ഏത് ചട്ടപ്രകാരമാണ് സി ആൻഡ് എ ജി ഈ പരാമർശങ്ങൾ ഇതിനോട് ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. റെഗുലേഷൻസ് ഓൺ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് 2007, അതനുസരിച്ചാണ് 2019 സാമ്പത്തിക വർഷത്തിൽ അവസാനിക്കുന്ന ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തയ്യാറാക്കേണ്ടത്. ആ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇനി അത് പോകട്ടെ, അതിനുശേഷം വന്ന അമെൻമെന്റ്സും ഈ ചട്ടങ്ങൾ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളിൽ കാര്യമായ വ്യത്യാസം കൊണ്ടുവന്നിട്ടില്ല, ആ നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവിടെ ഇതിന്റെ ഉള്ളടക്കം സംബന്ധിച്ച്, ഇതിന്റെ കണ്ടന്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി സംസാരിച്ചിരുന്നു. ഇപ്പൊ 2007 റെഗുലേഷൻസ് ഓൺ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സിൽ പറയുന്നത് എന്താണ്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്തുന്നതിന് മുൻപായി സർക്കാരിന് സർക്കാരിന്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും വിശദീകരണങ്ങളും നൽകുന്നതിനുള്ള മതിയായ അവസരം നൽകേണ്ടതാണ്. നൽകിയിട്ടുണ്ടോ ഇവിടെ? ഇവിടെ അത് മാത്രമല്ല, അതിനുശേഷം ഇതിന് സർക്കാർ നൽകുന്ന മറുപടിയുണ്ട് സർ. ഈ സർക്കാർ നൽകുന്ന മറുപടി ബന്ധപ്പെട്ട ഗവൺമെന്റ് സെക്രട്ടറി വഴി കരട് ഖണ്ണികൾ ലഭിച്ചാൽ ഉടൻ തന്നെ എ ജിയുടെ അക്കൌണ്ട് ജനറലിന് അത് ലഭിച്ച വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് അറിയിക്കുകയോ പിന്നെ അതിനുശേഷം സർക്കാരിന്റേതായ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യണം. ഇതാണ് സർ ഇവിടുത്തെ വിഷയം. ഈ സി ആൻ എ ജി റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള ലെജിസ്ലേച്ചറിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് നമ്മൾ കാണാതെയിരുന്നു കൂടാ. ഇതൊരു വലിയ വിപത്താണ്. ഇതിനെ മുളയിലെ നുള്ളിയെ മതിയാവുകയുള്ളൂ. വഴിവിട്ട രീതിയിൽ ചേർക്കപ്പെട്ട ഈ പരാമർശങ്ങൾ, ഈ പേജുകൾ നീക്കം ചെയ്യണമെന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്, കേരള നിയമസഭയുടെ ആവശ്യമാണ്. അത് രാജ്യത്തിന്റെ ജനാധിപത്യ തൂണുകൾ, നമ്മൾ പറഞ്ഞു ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ജനാധിപത്യം ശരിയായി നിൽക്കുന്നതിന് വേണ്ടി, നിലനിൽക്കുന്നതിന് വേണ്ടി, ആരോഗ്യപരമായ നിലനിൽപ്പിന് വേണ്ടി അത് ആവശ്യമാണ് സർ. സർ, ഇവിടെ ഈ വളരെ നിരുത്തരവാദപരമായി രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട്, രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭ ഇത് നിരാകരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കണം സർ. ഇത് നമ്മുടെ നിയമസഭയുടെ അവകാശത്തിന്റെ ഉള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അതുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ ശക്തമായി പിന്തുണയ്ക്കുന്നു. സി ആൻ എ ജി വഴിവിട്ട രീതിയിൽ ക്രമപ്രകാരമല്ലാത്ത ചട്ടവിരുദ്ധമായി ചേർത്തിട്ടുള്ള കിഫ്ബിയെ സംബന്ധിച്ചിട്ടുള്ള ഈ പരാമർശങ്ങളെ കേരള നിയമസഭ അത് നിരാകരിക്കുക തന്നെ വേണം സർ. സർ, ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സർ. സർ, ഇത് തെറ്റായൊരു കീഴ്വഴക്കം ഈ നിയമസഭ ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി മുതൽ സി എൻ ഡി ജി റിപ്പോർട്ടുകൾ എല്ലാം നിയമസഭയ്ക്ക് നിരാകരിക്കാനുള്ള ഒരു കീഴ്വഴക്കം ഇന്നുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യത്തിന്റെ കൂടി കറുത്ത ദിനമായി മാറും. സി എൻ ഡി ജി റിപ്പോർട്ടുകൾ ധാരാളം വന്നിട്ടില്ലേ? ആ സി എൻ ഡി ജി റിപ്പോർട്ടുകളെക്കുറിച്ച് എന്തൊക്കെ പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്?
ഏതൊക്കെ രീതിയിൽ സി എൻ ഡി ജി റിപ്പോർട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്? അത് ടെലിവിഷനിലും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പാം ഓയിൽ അടക്കമുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഇവിടെ സി എൻ ഡി ജി റിപ്പോർട്ടിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ടതെന്നും ഗവൺമെന്റുകൾ ഇല്ലാതായതെന്നും ഒക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ. അപ്പൊ ഇതിനകത്ത് ഒരു പരാമർശം വന്നപ്പോഴേക്കും ഇത്രയും ഭയപ്പെടുന്നൊരവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു? ഞാൻ ഏറ്റവും പിന്നെ അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് ഈ പ്രമേയം ഇവിടെ കൊണ്ടുവന്നത്? പ്രതിപക്ഷം പുറത്ത് ചാനലുകളിൽ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് നിയമസഭയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് എന്ന് അത് പറഞ്ഞതോടുകൂടി ഇത് രാഷ്ട്രീയപരമായി നാളെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. മുനീർ, തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അവാസ്തവമായ പ്രസ്താവന പിൻവലിക്കണം. സർ, ഞാൻ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു എന്തിനാണ് പ്രമേയം കൊണ്ടുവന്നതെന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പോയി സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി പ്രമേയം കൊണ്ടുവന്നത്? അങ്ങനെയാണോ ഞാൻ ഇവിടെ പറഞ്ഞത്? മുഖ്യമന്ത്രി കൊണ്ടുവന്ന പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചാനലിൽ പങ്കെടുത്ത് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്റെ അനുഭവം ഇതാണ്. ഈ അനുഭവമുള്ള ഞങ്ങൾക്ക്, അതും ഞാൻ പറഞ്ഞു, ഇവിടെ പറയാനൊരു അവസരമുണ്ടായത് നന്നായി. ഇതല്ലേ പറഞ്ഞത്? ബഹുമാനായ അംഗം തെറ്റായ രീതിയിൽ അവാസ്തവ പ്രസ്താവന നടത്തരുത് എന്നാണ് ചെയറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെറ്റായതല്ല, അദ്ദേഹം ഇപ്പൊ പറഞ്ഞതിന് അടിവരയിട്ടാ മതി. ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് അടിവര ഇട്ടിട്ട് ആളുകൾ അത് എന്താണ് എന്ന് വിശകലനം ചെയ്താൽ മതി. അപ്പൊ തന്നെ മനസ്സിലാകും എന്തിനാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് എന്നുള്ളത്. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി എൻ ഡി ജി ഇപ്പൊ നമ്മൾ ഏകപക്ഷീയമായി ഇവിടെ ഈ ഒരു പ്രമേയം എടുത്ത് പാസാക്കുമ്പോൾ സി എൻ ഡി ജിക്ക് അദ്ദേഹത്തിന്റെ വീക്ഷണം പറയാനുള്ള സാഹചര്യമില്ല. അല്ല, നിങ്ങൾ സി എൻ ഡി ജി എന്നാണ് നിങ്ങൾക്ക് സി എൻ ഡി ജി ഇത്ര അസ്പൃശ്യമായി മാറിയത്? ഒരു കാലഘട്ടത്തിൽ ഈ സി എച്ച് ജി റിപ്പോർട്ടും വെച്ചിട്ടല്ലേ നിങ്ങളുള്ള എല്ലാ ചർച്ചകളും ഇവിടെ നടത്തിയിട്ടുള്ളത്? പെട്ടെന്ന് ഞങ്ങൾക്കൊരു ബന്ധവും ഇല്ല സി എൻ ഡി ജി ആയിട്ട്. പക്ഷെ സി എൻ ഡി ജി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇവിടെ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വന്നാൽ അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിരാകരിക്കും, അതിന്റെ പാരഗ്രാഫുകൾ ഞങ്ങൾ അങ്ങ് വെട്ടിക്കളയും എന്ന് പറയുന്ന നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യം ഇവിടെ ഒരു പ്രതിപക്ഷമുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിച്ചു തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സി എൻ ഡി ജി എന്ന് അപ്പോഴേക്ക് നിങ്ങൾക്ക് സംഘപരിവാറുമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യേണ്ടി വരും. എന്ത് തൊട്ട് കഴിഞ്ഞാലും നിങ്ങൾ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ളവരതൊക്കെ വിശ്വസിച്ച് അങ്ങ് പിന്നെ വെള്ളം കൂട്ടാതെ വിഴുങ്ങുന്നതാണ് വിചാരം. സംഘപരിവാറിനെതിരെ ഉള്ള ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും ആർ എസ് എസിനെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു വാപ്പയുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏത് സഖ്യം, നിങ്ങളുണ്ടാക്കിയ സഖ്യം എണ്ണി എണ്ണി പറയാൻ ഞാൻ. ജ്യോതി വാസു അവിടെ പോയി ദിവസം പ്രാതലി കഴിച്ചത് എൽ കെ അദ്വാനിയുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്, കെ ടി മാരാറിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങൾ ആർ എസ് എസുമായി രാത്രി രാവിലെ മുഴുവൻ തല്ലുണ്ടാക്കുകയും രാത്രി പരസ്പരം പാലൂട്ടിക്കിടന്നുറങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അതിനായിരം കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഒരു ബന്ധവുമില്ല ആർ എസ് എസിനെ, ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങളുടെ കൂടെ അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഉമ്മാക്കി കാണിച്ചൊന്നും പേടിപ്പിക്കേണ്ട. ആർ എസ് എസിനെ എവിടെ നിർത്താമെന്ന് ഞങ്ങൾക്കറിയാം. ആർ എസ് എസിനെ പേടിച്ച് ഒരു മാളത്തിൽ പോയി ഒളിക്കാനും ഞങ്ങളില്ല. നിങ്ങൾക്ക് പല അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഇനി ഈ രാജ്യത്ത് സി പി എമ്മും ബി ജെ പിയും മാത്രം മതി എന്നതല്ലേ നിങ്ങളുടെ തിയറി? കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭരണം വേണമെന്ന് പറയുന്ന രണ്ടേ രണ്ട് പാർട്ടിയെ രാജ്യത്തുള്ളൂ, ഒന്ന് ബി ജെ പിയും ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും. അതിനർത്ഥം ഇവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും രണ്ട് ചോയ്സ് ഈ നാട്ടിലുള്ള ആൾക്കുള്ളൂ, ഒന്നുകിൽ നിങ്ങൾ ബി ജെ പി ആവുക അല്ലെങ്കിൽ സി പി എം ആവുക. ആ തിയറി ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല.
കോൺഗ്രസ് അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ നിങ്ങൾ ഒരു ശ്വാസത്തിൽ വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ തൊടുമ്പോഴേക്കും സി എ ജി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ കുറിച്ച് പറയുമ്പോഴേക്കും അത് സംഘപരിവാർ ബന്ധാന്ന് പറഞ്ഞിട്ടേ കൈകഴുകി രക്ഷപ്പെടാമെന്നൊന്നും വിശ്വസിക്കേണ്ട. ഇത് സത്യസന്ധമായി പരിശോധിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകും. നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഇനി വരുന്ന എല്ലാ സി എ ജി റിപ്പോർട്ടിലും നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രമേയം പാസാക്കി ഈ സി എ ജി റിപ്പോർട്ട് നമ്മൾ തള്ളുന്നു എന്ന് പറയാം. അതിൽ നല്ലത് സി എ ജിയെ പിരിച്ചുവിട്ടേക്കും എന്ന് പറയുന്നല്ലേ നല്ലത്. പിന്നെ എന്തിനാ സി എ ജി സി എ ജിയെ പിരിച്ചുവിട്ടേക്കും? ഞങ്ങൾക്കെതിരെയുള്ള പരാമർശം വന്നു കഴിഞ്ഞാൽ 41-ാമത്തെ പേജ് മുതൽ 43-ാമത്തെ പേജ് വരെ ഞങ്ങൾ കീറിക്കളയും. അതുകൊണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ബംഗാളിലും നിങ്ങൾ ഇല്ലാതായത്, ത്രിപുരയിലും നിങ്ങൾ ഇല്ലാതായത്. നിങ്ങളുടെ എതിരായി സംസാരിക്കുന്നവരെ നിങ്ങൾ നിഷ്കാസനം ചെയ്യുക, അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ആ നിലപാട് ഈ പ്രമേയത്തിലൂടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുന്നു. സർ, ഞാൻ ഈ പ്രമേയത്തെ ശക്തമായി പിന്തുണക്കുന്നു. കാരണം ഭരണഘടന വളരെ കൃത്യമായി ഓരോ സ്ഥാപനങ്ങൾക്കും കൃത്യമായ ജൂറിസ്ഡിക്ഷൻ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട പറവൂർ അംഗം പറഞ്ഞത് എൻക്രോച്ച്മെന്റ് ആണ്. ആരാണ് എൻക്രോച്ച് ചെയ്തത്? സംസ്ഥാന നിയമസഭയുടെ പരിധിയിലേക്ക് എൻക്രോച്ച് ചെയ്തത് സി എൻ ഡി ജി ആണ്. സി എൻ ഡി ജി എൻക്രോച്ച് ചെയ്താൽ ഞങ്ങൾ മൗനമായിരിക്കണമെന്നാണ്? ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും അധികാര ദുർവിനിയോഗം നടത്തിയത് ആരാ? ചരിത്രം പറയുകയാണ് എന്നെ കൊണ്ട്. സ്വന്തം മകളുടെ ഷാഢ്യത്തിന് വഴങ്ങി ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ഒപ്പുവെച്ചത് ആരാ? ആ ഭരണഘടനാ വ്യഭിചാരം നടത്തിയത് ആരാ? അധികാര സ്ഥാനങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിനിയോഗിച്ചത് ആരാ? അന്വേഷണ ഏജൻസികളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിനിയോഗിച്ചത് ആരാ? അതുകൊണ്ട് എന്നെ കൊണ്ട് പറയിക്കണോ? നിയമം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഹിയർ ദ ടു സൈഡ്സ്. രണ്ടു ഭാഗവും കേൾക്കണം. ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പരാമർശം നടത്തുമ്പം, സി എൻ ഡി ജിയെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം നടത്തുമ്പം ബഹുമാനപ്പെട്ട സി എൻ ഡി ജി ചോദിക്കണ്ടേ ഞങ്ങളോട് ഞങ്ങളുടെ വേർഷൻ? തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതിയോട് ചോദിക്കും അവസാനം നിങ്ങളുടെ അന്ത്യാഗ്രഹം എന്താണ്? തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതിയോട് പോലും എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം എന്ന് ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട്, സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പരാമർശം നടത്തുമ്പോൾ ചോദിക്കാൻ തയ്യാറായില്ല എന്ന ലളിതമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യം ന്യായമല്ലേ? ഇവിടെ സി എൻ ഡി ജി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുന്നു. സി എൻ ഡി ജി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പം ആ രാഷ്ട്രീയ കളിക്ക് എന്തിനാ യു ഡി എഫ് കൂട്ടി നിൽക്കുന്നത്? എന്തൊരു നികൃഷ്ടമായ മനസ്സാണ് നിങ്ങളുടേത്. ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന ഈ കോർപ്പറേറ്റ് ബോഡിയെ രൂപീകരിക്കാൻ നമ്മളെല്ലാം ഒന്നിച്ചിരുന്നല്ലേ പാസാക്കിയത്? ആ കിഫ്ബിക്കകത്ത് വികസനം വന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, നാളെ കേരളത്തിലെമ്പാടും 27 റെയിൽവേ മേൽപ്പാലങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തുകയാണ് നാളെ. കേരളത്തിലെമ്പാടും നിങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയല്ലോ. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയപ്പം 2016 സ്കൂളാണോ? 2019 2020 അല്ലല്ലോ. കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എന്താ? ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തെ പ്രശംസിക്കേണ്ടി വന്നില്ലേ? കേരളം നിങ്ങൾക്കറിയാം വളരെ തിക്കിലി പോപ്പുലേറ്റഡ്, ഒരൊറ്റ ടെറൈനാണ്, ജനങ്ങൾ തിങ്ങിക്കൂടി താമസിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ ദേശീയപാത നിർമ്മാണം വരുമ്പം കേന്ദ്ര സർക്കാരിനോട് നിയമമുണ്ട്, ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിലൂടെ ഞങ്ങൾ പണം കൊടുത്തില്ലേ? അതിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാറ്റം ഉണ്ടായില്ലേ? പുതിയ പാലങ്ങളുണ്ടായില്ലേ? പുതിയ റോഡുകൾ ഉണ്ടായില്ലേ? ദേശീയപാത വികസിച്ചില്ലേ? ഇത് കാണണ്ടേ നമ്മൾ? ആശുപത്രികൾ ഉണ്ടായില്ലേ? പുതിയ രീതി ഇരുന്ന് നോക്കണം. ഇവിടെ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിച്ചില്ലേ സർക്കാർ ആശുപത്രികളിൽ? കാത്ത് ലാബ് വന്നില്ലേ? ഇതെല്ലാം എങ്ങനെ വന്നതാ? ഇതെല്ലാം വന്നത് സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണ്. 60,000-ലേറെ കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടന്നു. നിങ്ങളെല്ലാവരും ഇപ്പം വരികയല്ലേ? നമ്മളെല്ലാം ജനങ്ങളിലേക്ക് പോവുകയല്ലേ? ഇന്ന് നമ്മുടെ സെന്റ് ഓഫ് ആണല്ലോ. ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ജനങ്ങളിലേക്ക് പോവുകയല്ലേ? മണ്ഡലങ്ങളിലേക്ക് പോകുമ്പം എന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈ പല MLA മാരുടെയും ഫ്ലക്സ് ബോർഡ് കാണാം മണ്ഡലങ്ങളിൽ. കിഫ്ബിയിലൂടെ 1,000 കോടി, കിഫ്ബിയിലൂടെ 500 കോടി, എന്നിട്ട് യാതൊരു മര്യാദയുമില്ലാതെ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നികൃഷ്ട മനസ്സെന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാവണം. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഇവിടെ ഭരണഘടനാ സ്ഥാപനം കുറിച്ച് പറഞ്ഞു, സുപ്രീം കോടതി. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ഒന്നും അറിയാത്ത ആളുകളാണ്, നിങ്ങൾക്ക് മാത്രമേ എല്ലാം അറിയൂ, മറുഭാഗത്ത് ഭരണകക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്നവർക്കൊന്നും അറിയില്ല എന്ന് നിങ്ങളുടെ ഈ ധാർഷ്ട്യം നിങ്ങൾ ഉപേക്ഷിക്കണം. നിയമത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ടല്ലോ.
ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി മറുഭാഗത്ത് കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മാധ്യമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ വിജിലന്റാ. കിഫ്ബി പോലുള്ള ഭരണ സംവിധാനത്തിലൂടെ ഞങ്ങൾ കടമെടുക്കുമ്പം ഞങ്ങൾ വളരെ വിജിലന്റായാണ് ഇവിടെ വികസന പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കും, ഞങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കും ഞങ്ങളല്ല, മറിച്ച് നിങ്ങൾ ഈ നാടിന്റെ ശത്രുക്കളാ. ഇവിടെ പുതിയ പാലം വരാൻ പാടില്ല, ഇവിടെ വികസനം വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാടിന്റെ പൊതുശത്രുക്കളാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുനീർ എനിക്ക് ഇഷ്ടമുള്ള നേതാവാ. അദ്ദേഹം വളരെ വികാരപരമായി പ്രസംഗിച്ചു. എന്താ ബഹറിൽ മുസല്ലിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ച് അഭിമാനിച്ചു. എന്നാൽ അതേ പിതാവിന്റെ മകൻ ആ മുസല്ല തലയിലിട്ട് RSS കാര്യാലയത്തിൽ പോയി വോട്ട് പിടിച്ചില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? വടകരയും ബേപ്പൂറും ഈ നാട് പറഞ്ഞിട്ടില്ല. അതേ പിതാവ് കൂടി നടത്തി. എന്താറിയോ, ഞാൻ വഴങ്ങാം. അതേ പ്രസംഗം, അതേ പിതാവ് ഒരു പ്രസംഗം നടത്തി. എന്താറിയോ, ബഹുമാനപ്പെട്ട മുനീർ ഒന്ന് കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ കുറിച്ച് ഊറ്റം കൊള്ളുമ്പം അതേ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആ പിതാവ് ഒരു പ്രസംഗം നടത്തി. എന്താറിയോ, ആ പ്രസംഗം ഒരു പക്ഷേ എന്റെ സമുദായം എന്നെ കഴിവോട്ടെന്ന് വിളിച്ചേക്കാം, പക്ഷേ ഒരിക്കലും എന്റെ സമുദായത്തെ കൊണ്ട് ഞാൻ അഴിമതിക്കാരനെന്ന് കേൾക്കാൻ ഇടവരുത്തില്ല എന്ന് പ്രഖ്യാപിച്ച ആ CSന്റെ പാർട്ടി ഇന്ന് എവിടെ? എവിടെ പോയി ഇബ്രാഹിം കുഞ്ഞ്? എവിടെ പോയി MC കമറുദ്ദീൻ? എവിടെ പോയി KM ഷാജി? ബഹറിൽ മുസൈൻ ഞങ്ങൾ അഴിമതിക്കാരനെന്ന് കേൾക്കാൻ ഇടവരുത്തില്ല എന്ന് പ്രഖ്യാപിച്ച CSന്റെ പാർട്ടി ഇന്ന് രണ്ട് MLA ജയിലിൽ, ഒരാൾ ജയിലിൽ ക്യൂവിൽ നിൽക്കുന്നു. ഇതല്ലേ പാർട്ടി? അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവര്, ഇവിടെ ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കണം. ഇടതുപക്ഷം മുന്നോട്ട KC നിങ്ങൾ മനസ്സിലാക്കണം. മലയോരത്ത് തില്ലങ്കേരി ഡിവിഷൻ, തില്ലങ്കേരി ഡിവിഷൻ അവിടെ 7000 പരം വോട്ടിന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നു. ടീം പിണറായി മുന്നോട്ട് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തകർക്കാൻ ആരെല്ലാം ശ്രമിച്ചാലും നിങ്ങൾ എന്തെല്ലാം കെട്ടുകഥകൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇന്ന് തില്ലങ്കേരി ജില്ലാ പഞ്ചായത്തിൽ നിങ്ങളിത് ഞങ്ങൾ പിടിച്ചെടുത്തെങ്കിൽ കേരളത്തിലെമ്പാടും ഇടതുപക്ഷത്തിന്റെ തുടർച്ചയുണ്ടാകും. അതുകൊണ്ട് ഇവിടെ നികൃഷ്ട മനസ്സ് അതാണ് നിങ്ങളെ പ്രകടിപ്പിക്കുന്നത്. അതാണല്ലോ കോട്ടയം MLA പറഞ്ഞത്. കോട്ടയം MLA അഭിമുഖത്ത് പറഞ്ഞു, ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു. ഒരു പ്രളയം വരും, ഒരു പ്രകൃതി ദുരന്തം വരും. അതാണ് നിങ്ങളുടെ മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥ മാറ്റണം. ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ സ്വയം തകരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇനി നെഹ്റു പുനരവതരിച്ചാൽ പോലും സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രമേയത്തെ ശക്തമായി പിന്തുണക്കുന്നു.